ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂൽ കരീം അമ്മാ ബഅദ്. മയാമയിൽ പ്രതിഷേധക്കാർ വന്നപ്പോൾ പോലീസ് മുട്ടിൽ നിന്ന് ക്ഷമ ചോദിക്കുന്നു. ഇരു കൂട്ടരും കരയുന്നു, കെട്ടിപ്പിടിക്കുന്നു. കണ്ടതിൽ ഏറ്റവും നല്ല കാഴ്ചകളിൽ ഒന്നാണ് ഇപ്പോൾ പ്രത്യക്ഷമായിരിക്കുന്നത്. ഒരുപക്ഷെ അമേരിക്കയിൽ എല്ലായിടത്തും പ്രതിഷേധം ആക്രമണത്തിലേക്ക് കടന്നില്ല. അമേരിക്കൻ തെരുവിൽ പ്രതിഷേധം മാളിക്കത്തുന്നു. പോലീസിനു നേരെയാണ് പ്രക്ഷോഭവുമായി ജനം തെരുവിലിറങ്ങിയത്. മിന്നാപോളിസിയിൽ പ്രതിഷേധക്കാർ പോലീസ് കെട്ടിടം പിടിച്ചെടുക്കുകയും തീവെക്കുകയും ചെയ്തിരുന്നു. സമാനമായ രീതിയിൽ മിനസോട്ടയിലെ പോലീസ് കെട്ടിടത്തിലേക്ക് അതിക്രമിച്ചു കടക്കുകയും സാധന സാമഗ്രികൾ തീവച്ച് നശിക്കുകയും ചെയ്തു. ഇതാണ് മറുഭാഗത്തുള്ള ഒരു കാര്യം. കറുത്തവർഗക്കാരനായതിന്റെ പേരിൽ പോലീസിന്റെ വംശവെറി മൂലം കൊല്ലപ്പെട്ട ജോർജ് ഫ്ലോയിഡിന്റെ മരണത്തിനെതിരെ അവിടെ നടന്നതിൽ ഏറ്റവും തീവ്രവും ഫലപ്രദവുമായ പ്രതിഷേധങ്ങളിൽ ഒന്നായി ഇതിനെ നമുക്ക് വിലയിരുത്താം. ഇവിടെ തന്നെ കടയിൽ സാധനങ്ങൾ വാങ്ങാൻ കള്ളനോട്ട് നൽകിയെന്ന കുറ്റം ചുമ തിങ്കളാഴ്ചയാണ് ഫ്ലോയിഡിനെ അമേരിക്കയിൽ അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അറസ്റ്റ് ചെയ്യുന്നത്. വെളുത്തവർഗക്കാർ പോലീസ് ഉദ്യോഗസ്ഥൻ ജോർജിനെ മർദ്ദിച്ച ശേഷം നടുറോഡിൽ കിടത്തി കഴുത്തിൽ കാലുമുട്ടി ശക്തമായി കൊല്ലപ്പെടുത്തുകയായിരുന്നു. കാട്ടുതീ പോലെയാണ് അമേരിക്കയിൽ പിന്നീട് ഈ പ്രതിഷേധം കത്തിപ്പടർന്നത്. അതിനുശേഷം പ്രതിഷേധത്തിന്റെ തീജ്വാലകളായിരുന്നു എന്നും സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും ലോകം കണ്ടത്. പക്ഷേ സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് ഇവിടെ പറന്നിരിക്കുന്നു. ഇവിടെ സമാധാനമാണ് എല്ലാവർക്കും വേണ്ടത്. യുദ്ധം ഒരിക്കലും സമാധാനമല്ലെന്ന് തിരിച്ചറിഞ്ഞ് ഇവിടെ പോലീസുകാർ എല്ലാവരും കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തുകൊണ്ട് ഒരു സമാധാനത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. അൽഹംദുലില്ലാ. ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, മുൻപത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ബറാക് ഒബാമയായിരുന്നു. അദ്ദേഹം ഒരു കറുത്ത വർഗക്കാരനാണ്. അമേരിക്കയിൽ വെള്ളക്കാരുടെ പടയോട്ടം നൂറ്റാണ്ടുകളോളം കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് മോചിപ്പിച്ചത് കറുത്ത വർഗക്കാരുടെ വലിയ ഒരു പ്രതിഫലനം. അതിൽ നിന്ന് വിപ്ലവകരമായ മുന്നേറ്റം കാണാൻ വേണ്ടി സാധിക്കും. പിന്നീട് എല്ലാവരുടെയും ഒത്തൊരുമരുടെയും ഒരു റിപ്പബ്ലിക്കൻ രാഷ്ട്രമായി അമേരിക്ക മാറിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരൽപ്പസമയം കഴിഞ്ഞാൽ അമേരിക്കയിൽ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് കടന്നുവരും എന്നാണ്. കഴിഞ്ഞ ദിവസം വില്യം ഔട്ട് ഇസ്ലാം സ്വീകരിച്ചു. അമേരിക്കയിൽ ഒരുപാട് പേർ ഇസ്ലാം മതം സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ കൊറോണ കാലത്ത് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയാണ്. ഇസ്ലാമിലേക്ക് ഒരുപാട് പേർ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെയും കറുത്ത വർഗക്കാരൻ എന്ന വിവേചനത്തിന്റെ ഒരു പോർലമിയിൽ വളരെ സുന്ദരമായി ജീവിക്കാൻ കഴിയുന്ന മതമാണ് ഇസ്ലാം എന്ന് ലോകത്ത് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. മുസ്ലിമീങ്ങളിൽ ഇസ്ലാമിൽ ഇസ്ലാമിക രാജ്യത്ത് ഇങ്ങനെയുള്ള ഒരു അക്രമം ഇതുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. യൂറോപ്പിലും അമേരിക്കയിലും ചർച്ചുകളെല്ലാം പൂട്ടിക്കൊണ്ടിരിക്കുന്നു. ആളുകളില്ലാതെ അവിടെയുള്ള ചർച്ചുകളെല്ലാം പള്ളികളാക്കി വിൽക്കുന്ന കാഴ്ചയാണ് അമ്പരപ്പോടെ ലോകം ഇന്ന് വീക്ഷിക്കുന്നത്. പക്ഷേ ഇസ്ലാമിൽ അനീതിയില്ല. അനീതിക്കൊരിടവുമില്ലാത്ത മതമാണ് ഇസ്ലാം. നീതിയുടെയും സമാധാനത്തിൻ്റെയും സ്നേഹസമ്പുഷ്ടിയുടെയും ഈറ്റില്ലവും പോറ്റില്ലവുമാണ് ഇസ്ലാം എന്ന മതം. അതുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയും വെളുവെളുത്ത ഫാരിസ് റളിയല്ലാഹു അൻഹുവിനെയും ഒരേ പാത്രത്തിൽ ഭക്ഷണം ഭക്ഷിപ്പിച്ച ഒരു മതം അയൽവാസിയെ വളരെയധികം ബഹുമാനിക്കണം. മനുഷ്യന്റെ രക്തം പോലും അന്യായമായി ചിന്തിപ്പോകരുത് എന്ന് പഠിപ്പിച്ച മതം. മാഷാ അല്ലാ, വർണ്ണവിവേചനത്തിൻ്റെ ഉരുക്കുകോട്ടയെ തകർത്തുകൊണ്ട് സ്നേഹസമ്പുഷ്ടിയുടെ വലിയ വിപ്ലവ കടലുകൾ നിർമ്മിക്കുന്ന മതം. അൽഹംദുലില്ലാ, ലോകം തിരിച്ചറിയുന്നു. ഈ സമയത്ത് പ്രത്യേകിച്ച് തിരിച്ചറിയുന്നു ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി ആളുകൾ കടന്നു വരുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മേവരെയും പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ വാക്താക്കളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.